ഏഴാം തീയതി കള്ളിപ്പാറയിലെ ദൃശ്യം ഇങ്ങനെയായിരുന്നു. മലമുകളിലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നീലവസന്തം വിരിയിച്ച് കുറിഞ്ഞിപ്പൂക്കൾ കേട്ടറിഞ്ഞ് സഞ്ചാരികൾ ഒഴുകിയെത്തി. മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പൂക്കളെല്ലാം കരിഞ്ഞുണങ്ങി. ഇതറിയാതെ നിരവധി സന്ദർശകർ ഇപ്പോഴും കള്ളിപ്പാറയിലേക്ക് എത്തുന്നുണ്ട്. 1.5 കിലോമീറ്റർ ചെങ്കുത്തായ മൺപാതയിലൂടെ സാഹസിക യാത്ര നടത്തിയെത്തുന്നവർ നിരാശയോടെയാണ് ഇപ്പോൾ മടങ്ങുന്നത്. സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ എന്നാലും ഭൂരിഭാഗവും ഇതിന്റെ സീസൺ കഴിഞ്ഞുകൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു നിരാശാജനകമാണ്. ഉദ്ദേശിച്ച ഒരു ഇതില്ല, ഞങ്ങൾ കുറേ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അവസാനമായതുകൊണ്ട് ഭയങ്കര സഞ്ചാരികൾ കൂട്ടമായി എത്തിയതോടെ കള്ളിപ്പാറ മലനിരയെല്ലാം മാലിന്യം കൊണ്ട് നിറയുകയും ചെയ്തു. ഇനി കള്ളിപ്പാറയിൽ കുറിഞ്ഞിപ്പൂക്കൾ പോകാൻ 12 വർഷം കാത്തിരിക്കണം. അപ്പോ പൊതുവെ നമ്മളെന്ന് ഇവിടെ പറഞ്ഞില്ല, മലയാളികൾ, നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞില്ല, മലയാളികൾ കൂടുതൽ പേരും എല്ലാ സ്ഥലങ്ങളിലും അവരുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളല്ല, മലയാളികൾ എവിടെ പോയിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇവിടെ മലയാളി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം കാണിക്കുന്നു. അഗൈൻ നമ്മളെന്ന് പറഞ്ഞു ഒന്നല്ലേ, നമ്മള് സ്വഭാവം അതിന്റെ ഒരു ശീലമായി പോയി, നമ്മുടെ സ്വഭാവം കാണിച്ചിട്ട് നമ്മൾ പോവാറുള്ളൂ. ഇപ്പോ എന്റെ നാട്ടിലും മുൻകാലത്ത് ആരും തന്നെ പോകാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പം കരിയത്തുംപാറ ആയിക്കോട്ടെ, തലശ്ശേരി കടൽപ്പാലത്തിന്റെ സൈഡിൽ തലായ ഹാർബർ, പിന്നെ നമ്മളെ വീടിനടുത്തുള്ള കുറച്ച് പാലങ്ങൾ, ഈ പുഴയുടെ തീരം, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലേറെ ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പിന്നീട് ആൾക്കാർ വന്ന് വന്ന് പ്രസിദ്ധമായി. അവിടെ എന്താ, അവിടെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി സർക്കാർ പ്രഖ്യാപിച്ച് അങ്ങനെ അങ്ങ് അങ്ങ് കയറി പോയി. അപ്പോൾ ഇതുകൊണ്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പിന്നെ തുപ്പാനും എല്ലാത്തിനും അവിടെ വരുന്നൊരു ഇതായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ മുദ്ര പതിപ്പിക്കാൻ തുടങ്ങി. വന്നതിൻ്റെ ഒരു അടയാളം എന്നുള്ള പ്രതീകം എന്ന് വേണം പറയാം. വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന അവിടെ അടുത്ത കച്ചവടക്കാരുണ്ടാവും, അവരെ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ എല്ലാ സാധനം വാങ്ങി കഴിഞ്ഞാൽ വേസ്റ്റ് അവിടെ കൊണ്ടുവന്നു തുടങ്ങി. അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, അതേപോലെ മറ്റേ എന്ത് മീശപ്പുലിമലല്ല, മീശപ്പുലിമല പൈതൽമലയോ എന്തോ ആയിക്കോട്ടെ, ഞാൻ കുറുമ്പലക്കോട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. ആദ്യം ഒന്നും പ്രസിദ്ധമല്ലായിരുന്നു, പിന്നീട് ആൾക്കാർ പോയിട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ്, ഒരു 3-4 കൊല്ലം ആയിട്ടല്ലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വമ്പൻ ഹിറ്റ് ആകാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഇതൊക്കെ ഫേമസ് ആയിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പൊ നോക്കുമ്പോൾ അവിടെ എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തന്നെ സർക്കാരും ആൾക്കാരൊക്കെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാം എന്താ നശിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു ചെയ്യുന്നത്. അതെ, അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം സീസൺ ആയിട്ട് വരുന്ന 12 വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന നീലക്കുറിഞ്ഞി പൂത്തപ്പോ മൂന്നാറിലോ എവിടെയൊക്കെ പൂത്തപ്പോ അവിടെ പോയി ആൾക്കാർ കാണാൻ പോയി, അങ്ങനെ അവിടെ അവർ ഇട്ടുകൊണ്ട് പോയ തിരിച്ചു പോയ ഇട്ടുകൊണ്ട് തിരിച്ചു പോയി. അങ്ങനെ കണ്ട കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിന്റെ ലാസ്റ്റ്. നിങ്ങൾ നോക്കിയാൽ മതി, ആ ന്യൂസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ലാസ്റ്റ്. അപ്പൊ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല, അല്ലെങ്കിൽ ഇതേ ട്രെൻഡ് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ആവർത്തിച്ചു വരിക. ഇവിടുത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പുള്ളി ഇങ്ങനെ പല സ്ഥലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാനും അങ്ങനെയുള്ള പല പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. പോട്ടെ, സർക്കാർ തന്നെ അങ്ങനെ പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ വേസ്റ്റ് നിർമ്മാർജ്ജനം, അല്ലെ വേസ്റ്റ് നമ്മൾ എവിടെ നിക്ഷേപിക്കണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരാൾക്കും സർക്കാരിനോ അല്ല ആൾക്കാർക്കോ ഒന്നും അറിയില്ല അതിനെ പറ്റി. ഇപ്പോഴും അറിയില്ല. ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞ ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു പഴയ വീഡിയോയിലൊക്കെ, അതായത് നമ്മളൊരു ഈ കേരള സിറ്റി തന്നെ സൈഡിലൊക്കെ വലിച്ചിട്ടുണ്ടാവും, അതായത് വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. വേസ്റ്റ് പോകുന്ന വഴിക്ക് ആൾക്കാർ കാറിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കൊണ്ടിടും, അങ്ങനെ കൂന് പോലെ ഒരു ഓരോ ദിവസവും അവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മാത്രം. ഇപ്പം ഏതോ ആയിക്കോട്ടെ, എടപ്പള്ളി സിഗ്നലിന് അടുത്തുള്ള സ്ഥലം തന്നെ ഇവിടെ, അവിടെ ഏകദേശം ഒബ്രോൺ മാളിന്റെ സ്ഥലത്ത് അവിടെ ഏകദേശം ഒരു മിനിമം പോയാലും നമ്മുടെ ടാറ്റയുടെ 407 ട്രക്കിൽ ഏകദേശം അതിന്റെ ബോഡി ലെവൽ, അതിന്റെ ലെവലിൽ കണക്കായിട്ട് കൊണ്ടുപോകാനുള്ള വേസ്റ്റ് ഒരു ദിവസം അവിടെ വന്ന് നിറയും. നിങ്ങൾ ആര് വേണമെങ്കിലും വന്ന് നോക്കും, ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് എടുത്തു പറയാൻ പാകത്തിൽ. അവിടെ എല്ലാ ദിവസവും വേസ്റ്റ് നിറയും. അപ്പോൾ അത് അവിടെ അങ്ങനത്തെ ഒരു കാര്യം. അതുപോലും കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റി ആരോ ആയിക്കോട്ടെ, അവർക്ക് ഒരു വേസ്റ്റ് ബിൻ അവിടെ വയ്ക്കാനുള്ള ഇതുവരെ ഒരു ഐഡിയ ആർക്കും തോന്നിയിട്ടില്ല, ബുദ്ധി ഇതുവരെ ഉദിച്ചിട്ടില്ല, വെളിച്ചം ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണം പറയാം അവരുടെ തലയിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ദയവ് ചെയ്തിട്ട് ഒരു ഒരു സ്ഥലം കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരും പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നാളെ മുതൽ ആൾക്കാർ അവിടെ കയറി ഇറങ്ങി നിരങ്ങി അവരവൻ്റെ മുദ്ര പതിപ്പിച്ചിട്ട് പോകും, അവിടെ വൃത്തിയാക്കി വെക്കും, പബ്ലിക്കായിട്ടും മൂത്രമൊഴിച്ചു വെക്കും, പിന്നെ അവനവൻ്റെ തിന്ന വേസ്റ്റും സിഗരറ്റിൻ്റെ വേസ്റ്റും മറ്റേ ബീറിൻ്റെ ബോട്ടിലും വെള്ളത്തിൻ്റെ കുപ്പിയും എല്ലാം അവിടെ വലിച്ചെറിഞ്ഞ് പോകും. അപ്പോൾ ഇത് ദയവ് ചെയ്യാതിരിക്കുക, പോയിക്കോ കണ്ടോ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. അതിന് അത് നമ്മൾ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ മേഘാലയ പോയപ്പോൾ അവിടുത്തെ വില്ലേജിൽ ഏകദേശം 4 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്, 5 കിലോമീറ്റർ അടുത്ത് ട്രക്കിംഗ് ഉണ്ട്. ഒരു ഒരു വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നമുക്ക് ബൈ എയർ ഡിസ്റ്റൻസ് നമുക്ക് ആ മല കാണാൻ പറ്റും. കുത്തനെ ഒരു 2.5 കിലോമീറ്റർ, ഏകദേശം 10,000-8,000 സ്റ്റെപ്സും കണ്ട് മിനിമം നമ്മൾ ഇറങ്ങിയിട്ട് കയറി പോകണം. അത് ഏകദേശം 3-4 മണിക്കൂറൊക്കെ ചിലപ്പോൾ ടൈം എടുത്തേക്കാം. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ട് അത് 2-3 മണിക്കൂറൊക്കെ മിനിമം ടൈം എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ വില്ലേജാണ് അവർ. അതായത് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രയും സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടാണ് അവർ പോകാൻ. അവിടെ മാത്രമല്ല, ഈ പറഞ്ഞ വില്ലേജിൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ട്, സോളാർ ഉണ്ട്, ഹീറ്റർ ഉണ്ട്, ടിവി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. എന്തൊക്കെ സാധനം വേണം, നമ്മളെ ഒരു വീട് ഒരു 10-15 കുടുംബങ്ങളും വീടും ബിൽഡിംഗ് ഒക്കെ അവിടെയുണ്ട് കാട്ടിന്റെ നടുവിൽ. അപ്പോൾ അത് അവർ അവിടത്തേക്ക് റോഡ് പാസ്സാക്കാനിട്ടല്ല ഗവൺമെന്റ്, അവരെ വേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് അവരുടെ പ്രകൃതി, അവരുടെ എൻവയൺമെന്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും വൃത്തിയോടെ സൂക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടും, വളരെ ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉള്ളത് കൊണ്ടാണ്. അതിനെയാണ് നിലവാരം എന്ന് പറയേണ്ടത്. അല്ലാണ്ട് നമ്മളെ മലയാളികൾ ആണ് നമ്മൾ കൾച്ചറിന്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഇതിലും ഭയങ്കര നിലവാരം പുലർത്തുന്ന ആൾക്കാരാണെന്ന് നമ്മൾ സ്വയം പൊക്കിയടിച്ചിട്ട് കാര്യമില്ല. ഇതിനെയാണ് നിലവാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒത്തിരി കാര്യങ്ങളും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കേണ്ടതുണ്ട്. കേരളീയ അത് ആദ്യം പഠിക്കണം.